എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്ത വ്ളോഗിനോട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ദുബായ് വ്ളോഗിങ് തുടങ്ങിയതിന് ശേഷം കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എയർപോർട്ടിൽ ജോലി കിട്ടുക, എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ്, എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഫുൾ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വസുവിനുണ്ടായ അനുഭവങ്ങൾ, എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് വസുവിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂൻ്റെ കഥകൾ, എല്ലാ കഥകളും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഞാനും എൻ്റെ അനിയനും എൻ്റെ അനിയനും ഞങ്ങൾ ഊട്ടിയിലാണ് പഠിച്ചത്. അച്ഛൻ വിട്ട് ഊട്ടിയിൽ മെയിൻലി ആയിട്ട് ഞങ്ങൾ മൂന്ന് പേരും വിടാനായിട്ട് കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്താ പറയുക, ലാംഗ്വേജ് ശരിയാവാനാണ്. നിങ്ങളിപ്പോൾ ഇൻ കേസ് പുറത്ത് പോയാൽ, കേരളം സൗത്ത് ഇന്ത്യ വിട്ട് പുറത്ത് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ഓഫീസിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുകയാണെങ്കിലും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പം ഞങ്ങൾ ഊട്ടി പോയി. അപ്പം നമ്മൾ എത്രത്തോളം ഊട്ടി പോയപ്പോൾ, അത് വേറെ കഥയാണ്. ഊട്ടി പോയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഒരു കാര്യത്തിൽ, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തമാശ പറയുക. ഞാനവിടെ ചിന്തേശ്വരി ഇംഗ്ലീഷിൽ തമാശയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുവരെ നമ്മുടെ സ്കൂളിൽ ടീച്ചർമാർ കണ്ടു പറ്റുമ്പോൾ ഇംഗ്ലീഷ് പറയും, ഇംഗ്ലീഷ് പറഞ്ഞില്ല ആ ശരിയാക്കി തന്റെ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ഉണ്ട്, അങ്ങനെയാണ് കേട്ടോ. ഇത് നമുക്ക് ഫുള്ള് നോർത്ത് ഇന്ത്യൻസാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അധികം മലയാളീസേ ഉണ്ടായിരുന്നില്ല ഊട്ടിയിൽ പഠിച്ചിരുന്നപ്പോൾ. അപ്പൊ എന്താ പറയാ, അങ്ങനെ ആദ്യമൊക്കെ നമ്മള് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാ, പിന്നെ 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 അങ്ങ് ഒരു ഗതി പരഗതി ഇല്ലാത്തത് കൊണ്ട് പഠിച്ചു. അങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച ആ ഫ്ലോ കിട്ടിയാലേ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ആദ്യം പേടിയായിരുന്നു, തമാശ ഇങ്ങനെ ദേഷ്യപ്പെടുക, ഒരാളോട് ഇങ്ങനെ സൊള്ളുക, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ച അന്ത് കുട്ടിയാണ്. എന്നിട്ട് ഊട്ടിയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടായി. ആ കോൺഫിഡൻസ് ഊട്ടിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞാൻ സ്പെൻഡ് ചെയ്തത് കേരളത്തിലാണ്. അപ്പൊ ഇച്ചിരി ഇച്ചിരി ലൂസ് ആവാൻ തുടങ്ങി കോൺഫിഡൻസ്. ദുബായ് പോയപ്പോ അങ്ങ് എയർപോർട്ടിൽ പിന്നെ നടുക്കടലിൽ കൊണ്ടിട്ടായി, അവിടെ വേറെ ഗതിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങോട്ട് തകർത്ത് വിനിച്ച്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഉണ്ടല്ലോ നീന്താൻ അറിയാത്ത ഒരാളെ ഒരു ഒഴുന്നത്തേക്ക് തള്ളി വിടുകയാണെങ്കിൽ നമ്മൾ സ്വന്തം ജീവൻ രക്ഷിക്കുക, എന്തായാലും നീന്തും, കുറച്ചെങ്കിലും ട്രൈ ചെയ്യും. അതാണ് ഞാനും ചെയ്തത്. എയർപോർട്ടിൽ പോയപ്പോൾ പല പല നാഷണാലിറ്റി, ആകെ അറിയാവുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ്, അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഊട്ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എന്നാലും പിന്നെ ഹിന്ദി. ഊട്ടി പോയപ്പോ ഞാൻ പഠിക്കാത്തൊരു ലാംഗ്വേജ് ആയിരുന്നു ഹിന്ദി. ഹിന്ദി കേട്ടാ മനസ്സിലാവും, മാലും നെയ്യും മാലും നെയ്യ് ഇത് മാത്രമേ പറയാറു. എം ടി കഴിഞ്ഞു, പിന്നെ അച്ഛൻ എമിറേറ്റ്സ് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തത്. ഡനാട്ടയില് എമിറേറ്റ്സ് ഗ്രൂപ്പാണ് ഞങ്ങള്, അതായത് എമിറേറ്റ്സിൽ തന്നെ എമിറേറ്റ്സിന്റെ ഒരു പാർട്ടാണ് എയർലൈൻ എന്ന് പറയുന്നത്. മറ്റേത് ഡനാട്ട എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ് ദുബായ് എയർപോർട്ട്സിന്റെ. ദുബായ് എയർപോർട്ട്സ് മാത്രമല്ല, യു എസ് എ അങ്ങനെ കുറെ സ്ഥലത്ത് ഡനാട്ട ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പോ പക്ഷെ ഞങ്ങൾ മൊത്തമായിട്ടും എമിറേറ്റ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു താല്പര്യം മാതിരിയായിട്ട് ഞാനവിടെ അപ്ലൈ ചെയ്യായിരുന്നു ട്വൽത്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് കുറേ ട്വൽത്ത് കഴിഞ്ഞിട്ട് കാത്തിരിപ്പിന് ഇതായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോയി, പി ജി കഴിഞ്ഞു. പി ജി കഴിഞ്ഞ് അങ്ങനെ പിന്നെ കൊടുങ്ങല്ലൂര്, പറവൂര് അങ്ങനെ കുറെ സ്കൂൾസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കുന്നുണ്ട്. ഓരോ വേക്കൻസീസ്, കസ്റ്റമർ കെയറിൻ്റെ വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓൺ ഹോൾഡ് എന്നാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ ജി ഒയിൽ വർക്ക് ചെയ്തു, പിന്നെ കൂട്ടത്തിൽ കൃഷി ചെയ്തു. ടീച്ചറായിട്ടുള്ള ജോലി റിസൈൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ കിട്ടുന്നത്. അപ്പൊ ഇന്റർവ്യൂ കോൾ ഇമെയിലില്ല, ഇമെയിൽ കിട്ടിയപ്പോ അപ്പൊ തന്നെ ബസ് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു, അപ്പൊ അച്ഛൻ അവിടെയല്ല വർക്ക് ചെയ്യണേ, അച്ഛൻ ഇടനാട്ടിയില്ല. അപ്പൊ അച്ഛൻ വർക്ക് ചെയ്യുമ്പോ അപ്പൊ അച്ഛനോട് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, എന്നാ വെച്ചാ പക്ഷെ എനിക്ക് ഉണ്ടല്ലോ കോൾ ലെറ്റർ കിട്ടിയത് പിറ്റേ ദിവസത്തേക്കാ, ഇന്ന് നാളെ. അപ്പൊ ഞാനിങ്ങനെ നാളെ ട്രാവൽ ചെയ്യാം. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഇന്റർവ്യൂ. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് എന്താ പറയാ, ആ ഒരു മാസത്തേക്ക് തള്ളി, അടുത്ത ബാച്ചിന്റെ ഇന്റർവ്യൂവിന്റെ കൂടെ ആക്കി എൻ്റെ. അപ്പോൾ അങ്ങനെ എന്നിട്ട് വൺ മന്ത്തിന്റെ വിസ എടുത്ത് ഞാൻ ദുബായിക്ക് പോയി. അങ്ങനെ അത് ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ ഫാമിലി ഫ്രണ്ട് ഫാമിലി ആയിട്ട് താമസിക്കണ്ടായി, അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താ സംഭവം ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എങ്ങനെയാണ് ഔട്ട് ഓഫ് കൺട്രി ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് പോകുന്നത്, പിന്നെ ഫുള്ള് ഇംഗ്ലീഷ് ആയിരിക്കും. സോ എന്തായാലും ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അയാളുടെ കോഡ് എന്തൊക്കെ, ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കോഡൊക്കെ ചോദിക്കാന്ന് ഇന്റർവ്യൂവിന്. അപ്പൊ അയാളുടെ കോഡ്, എമിറേറ്റ്സ് ഫ്ലൈ ചെയ്യുന്ന ആ റൂട്ട്, ഐ മീൻ ഡെസ്റ്റിനേഷൻ്റെ കോഡ്, ഏതൊക്കെ ഡെസ്റ്റിനേഷൻ ഉണ്ട്, കമ്പനീനെ കുറിച്ച് ബ്രൗസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു.
അങ്ങനെ പോയി പോയി കഴിഞ്ഞ് ഇന്റർവ്യൂവിന് അവിടെ എത്തിയപ്പോ ഞാൻ ഇരിക്കണ കണ്ടിട്ട് ഒരു പെൺകുച്ച എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അതോ ഇന്റർവ്യൂവിന് വന്നതാണ് മലയാളി ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി, അല്ല ടെൻഷൻ ഉണ്ടാവുക മനസ്സിലായി, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്റർവ്യൂവിന് എത്തി. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ എന്റെ ഇന്റർവ്യൂ. എമിറേറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഡയറക്റ്റ് മെട്രോ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാനൊന്ന് പോയത് എന്നെ, ഞാൻ താമസിച്ചത് ഒരു അങ്കിളിന്റെയും ആന്റിയുടെയും വീട്ടിലായിരുന്നു. അപ്പൊ അങ്കിളും ഉണ്ടാക്കിയാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഒരു ഹാളിൽ വന്നിരിക്കേ. ആ ഹാളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാളിൽ വന്നിട്ട് ഓരോരുത്തരോട് ഇങ്ങനെ ഡീറ്റെയിൽ ആദ്യം തന്നെ അവർ ഇങ്ങനെ ഞങ്ങളെ രണ്ട് സെക്ഷനാക്കി മാറ്റും ആ ഹാളിലിരിക്കുമ്പോൾ. അപ്പൊ ഒരു സെക്ഷനിൽ ഒരു മാം, ഒരു സെക്ഷനിൽ ഒരു മാം. ഓക്കെ, എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങൾ നാഷണാലിറ്റി ചോദിക്കും, നമ്മുടെ വയസ്സ്, ആരെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ, പിന്നെ എന്താണ് ഡെനോട്ടിൽ അപ്ലൈ ചെയ്യാനുള്ള മെയിൻ കാരണം, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. നമ്മളൊക്കെ ഇത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നിരുന്നു എല്ലാവരും കൂടി ലോട്ടായിട്ട്. എന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങളെ വിളിക്കും ആ അതേ ഹോളിക്ക്, ഒരു പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ മാതിരി തരും ആൻസർ ചെയ്യാനായിട്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം സിറ്റുവേഷൻസ് ആയിരുന്നു. സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യായിരുന്നു, അത് എഴുതണം നമ്മൾ. അങ്ങനെ സിറ്റുവേഷൻസ് വെച്ചു. പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരുന്നത്, പിന്നെ ഒരെണ്ണം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പോലെ എയർപോർട്ടിൽ, എയർപോർട്ടിനെ റിലേറ്റ് ചെയ്ത് എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടായി. എനിക്കാണെങ്കിൽ ഒരു മുൻപരിചയമില്ല, എൻ ജി ഒ ടീച്ചറായിരുന്നു, എൻ ജി ഒയിൽ വർക്ക് ചെയ്തിരുന്ന സോഷ്യൽ വർക്കറായ ഞാനും, ടീച്ചറായി വർക്ക് ചെയ്ത ഞാനും എങ്ങനെയാണ് എയർപോർട്ടിൻ്റെ കാര്യം പറയാം. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊക്കെ വെള്ളം കുടിച്ചു കിട്ടാം. ബാക്കിയൊക്കെ നമ്മൾ ഇട്ടടിച്ചെഴുതി. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ലോട്ട് കഴിഞ്ഞു, ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി പുറത്തു നിന്നു. അങ്ങനെ നിന്നിട്ട് അവർ പേര് വിളിക്കും, ഇന്ന ഇന്ന ആള് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്, ഇന്ന ഇന്ന ആൾക്കാർ മുന്നിൽ വരാൻ പറയും. എന്നിട്ട് ആ മുന്നിൽ വരുന്നവരൊക്കെ വേറെ റൂമിലേക്ക് പോവുക, ബാക്കി റിമൈനിങ് ആൾക്കാരൊക്കെ പുറത്തേക്ക് പോവുക, നിങ്ങൾക്ക് നെക്സ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് വിടും. അങ്ങനെ ഇങ്ങനെ ഉള്ളിൽ വന്നിരുന്ന ഞങ്ങൾക്ക് ഡെനോട്ടയെ കുറിച്ച് വലിയൊരു പ്രസന്റേഷനാണ് കാണിച്ചു തന്നെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നത് ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായിട്ടാണ്. അപ്പം ഞാൻ ഓക്കെ, നീ സെക്കൻഡ് രണ്ട് റൗണ്ടും കൂടി അല്ലേ ഉള്ളോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഡെനോട്ടയെ കുറിച്ചുള്ള പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ലഞ്ച് ടൈമായി. അപ്പോഴേക്കും പുറത്ത് വന്നപ്പോഴേക്കും അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വിളിച്ചു, ഭക്ഷണം കഴിച്ചു, അത് വീണ്ടും ഉള്ളി വന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് ബ്രൗസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എങ്ങാനും കാണുക, ഫേസ്ബുക്ക് പണ്ടൊക്കെ ഓർക്കിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, അതൊക്കെ നോക്കുക എന്നല്ലാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇത് എന്താ ചോദിക്കാന്ന് അറിഞ്ഞൂടല്ലോ. ഇപ്പൊ കമ്പ്യൂട്ടറിലെല്ലാം ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് വെച്ചു. എന്നിട്ട് ഞാനവിടെ പോയിരുന്നു, ജസ്റ്റ് ലിസ്ണിങ് സ്കില്ല്, നമ്മള് ഒരു ഓരോ ലാംഗ്വേജ്, ഓരോ ആക്സെന്റ് ഉള്ള ആൾക്കാരുടെ ഭാഷ അവരെന്തോ പറയുന്നതെന്ന് ലിസൺ ചെയ്യണം, ഹെഡ്ഫോൺ ഒക്കെ തരും, അത് ലിസൺ ചെയ്തിട്ട് ആൻസർ ചെയ്യണം നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനെയായിരുന്നു, ലാംഗ്വേജ് ബേസ്ഡ് ആയിരുന്നു, ഗ്രാമാറ്റിക്കൽ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഇന്റർവ്യൂ, ഫസ്റ്റ് എക്സാം കഴിഞ്ഞത് ഞാനായിരുന്നു. അത്രയും പേര് ഇത് കൊടുത്തത്, എല്ലാവരും കൂടി ഒരു കമ്പ്യൂട്ടർ റൂമിൽ ഇരുത്തിട്ട് ആൻസർ ചെയ്തോളം പറയാണ്. ഫസ്റ്റ് കഴിഞ്ഞത് ഞാനാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടതൊന്നും അല്ല, എന്തൊക്കെ എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സെഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ തന്നെ ആ ലീഡി എന്നോട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണേന്ന് നീ നോക്കട്ടെ കയ്യില്, ഞാൻ ചോദിക്കും, ഞാൻ ആൻസർ ചെയ്തോണ്ടിരിക്കാം. ലീഡി നമ്മൾ പറയുന്നതിനനുസരിച്ച് എഴുതുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതില് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലും ഈ പറഞ്ഞ മാതിരി സിറ്റുവേഷൻസ് ആയിരുന്നു. നമ്മളെ പല പല സിറ്റുവേഷനിൽ അങ്ങ് ഇടും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചെന്ന് വെക്കുക, ഫോർ എക്സാമ്പിൾ, ആ സമയത്ത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു നെഗറ്റീവ് കാര്യം സംഭവിച്ചു, നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ ചേഞ്ച് ആക്കി, ഒരു എക്സാമ്പിൾ മാതിരി പറയുന്നതായിരുന്നു. അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. നമ്മൾ കുറച്ചേരം ആലോചിച്ച്, അപ്പൊ ആ പെണ്ണ് കുറച്ചേരം നമ്മള് മിണ്ടാണ്ടിരിക്കുമ്പോഴേ ആ ലീഡ് ഇങ്ങനെ മുതുകി വെക്കും. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വെക്കണം. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളു, ഇതുവരെ കണ്ടിട്ടുള്ള മോഹൻലാലിന്റെ പിക്ചർ, മോഹൻലാലിന്റെ എന്താ പറയാ ഫിലിംസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കുന്നു, എന്ത് കഥ അറിയി ശരാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങ് തട്ടിയിട്ടു. അങ്ങനെ കഴിഞ്ഞപ്പോ ഇന്റർവ്യൂ ഗംഭീരായിരുന്നു, ഞാൻ ഗംഭീരായിട്ട് ആൻസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, വീട്ടിൽ വന്നപ്പോ അച്ഛൻ വിളിച്ചു, എങ്ങനെ ഉണ്ടായി ഇന്റർവ്യൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരു കൊലക്കെ ഞാൻ അത് അടിച്ച് മിനിച്ച് പറഞ്ഞു എന്നൊക്കെ. ആ നീ സെലക്ടർ ആണെങ്കിൽ ഇന്ന് നാളെ ഒരു ദിവസത്തിനുള്ളിൽ എന്നെ അറിയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇങ്ങനെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞു,
രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കോളൊന്നും വന്നില്ല. അതായത് നീ സെലക്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി. അപ്പൊ എന്റെ വിസ എക്സ്പയർഡായി, ഒരു മാസമല്ലേ. അപ്പൊ അച്ഛൻ പറഞ്ഞു തിരിച്ചു വെക്കോ ഇനി. അപ്പൊ ഒരു പ്രാവശ്യം ധനാട്ടയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഇന്റർവ്യൂവിന് അവർ വിളിച്ചാൽ അടുത്തത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ആറുമാസത്തിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ ആറു മാസം വരെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ ജി ഒയിൽ വീണ്ടും എൻ ജി ഒയിൽ ജോയിൻ ചെയ്തു. വീണ്ടും എൻ ജി ഒയിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ കറങ്ങി ലൈൻ അടിച്ച് അതിൽ മുമ്പുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കൃഷി അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പിന്നെ വീട്ടിലത്തെ കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അടയ്ക്കൊക്കെ പെറുക്കി അടയ്ക്കൊക്കെ കുത്തി ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ തവണയൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്കോ അച്ഛന്റെ അടുത്ത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പിന്നെ സെറ്റ് ആക്കി. ഇനിയിപ്പൊ കിട്ടുന്നില്ല. ആറു മാസത്തിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പൊ സെറ്റിൽ ആവാം, ഇനിയിപ്പോ കല്യാണത്തിന് കാര്യം വീട്ടിൽ പറയാന്നൊക്കെ വിചാരിച്ച് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, നീ ഞങ്ങളുടെ വീട്ടിലെ എന്റെ വീട്ടിലെ എങ്ങനെയാന്ന് വെച്ചാ, എനിക്കൊരു സിസ്റ്ററും ഒരു ബ്രദറാണ്, മൂന്നാൾക്കും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും ജോലിയാണ്, അല്ലാണ്ട് വീട്ടുകാരെ സമ്മതിക്കില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് ഇളവ് തന്നിരിക്കുക. അപ്പൊ അങ്ങനെയാണ്. അപ്പോ സ്വന്തം കാലിൽ നിൽക്കണം എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയാ വളർത്തിക്കുന്നത്. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോ പറഞ്ഞു, നീ ധനാടയിൽ പോയി ജോയിൻ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യും, വെറുതെ അങ്ങ് പോയി ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ അപ്പൊ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു മൂന്നാല് ഒരു ആറു മാസം കഴിഞ്ഞപ്പോ, ആറു മാസം കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോ അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്ന് പുഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്തു എനിക്ക് വേണ്ടിട്ട്. അപ്പൊ എനിക്ക് കോള് കിട്ടി, ഇന്റർവ്യൂ കോള് കിട്ടി. എന്നിട്ട് ഏത് റെക്കമെൻഡേഷൻ ആയാലും എനിക്കറിയാവുന്നിടത്തോളം ഇന്റർവ്യൂ വരെയേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ പാസ്സാവുന്നത് നമ്മുടെ റിസ്ക് തന്നെ. അങ്ങനെ പോയിട്ട് വീണ്ടും ഒരു മാസത്തെ വിസയ്ക്ക് പോയിട്ട് വേറൊരു ഫാമിലി ഫ്രണ്ട് വീട്ടിൽ താമസിച്ചു. എന്നിട്ട് അങ്ങനെ ഇതേമാതിരി തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഈ പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിന് ഒരു കുഴപ്പമുണ്ട്, ഈ പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയപ്പോഴാണെങ്കിൽ കുറച്ച് സൗണ്ട് മാത്രമേ വരൂ, അത്ര ചുമ കിട്ടാവുന്ന ആയുർവേദ മരുന്നൊക്കെ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് ഇതിന്റെ വർത്തൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം ഇന്റർവ്യൂ സൗണ്ട് എന്ന് പറഞ്ഞാൽ തീരില്ല. അപ്പൊ എനിക്ക് ഉറപ്പായി ഇനിയില്ല, ബിക്കോസ് ഈ ഇന്റർവ്യൂ കൂടി തോച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലിക്ക് വേണ്ടി വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി ഏകദേശം. ഞാൻ അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞു, അമ്മ പറഞ്ഞു സാരില്ല, നമുക്ക് നാട്ടിൽ വാ, നീ നാട്ടിൽ വാ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ എൻ്റെ വേറെ എന്തെങ്കിലും ജോലി നോക്കാം എന്നൊക്കെ പറഞ്ഞു. നീ ടീച്ചറിങ് എക്സ്പീരിയൻസ് ഉള്ളതല്ല, ബി എഡ് ചെയ്തിട്ട് നമുക്ക് ടീച്ചറായിട്ട് കയറാമെന്നൊക്കെ. ഞാൻ അങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇന്റർവ്യൂന്ന് ഞാൻ മാക്സിമം വോയിസ് ഇങ്ങനെ പുറത്തെടുക്കാൻ നോക്കി, കിട്ടാവുന്ന വോയിസിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സർപ്രൈസ് ആയിട്ട് ധനാട്ടിൽ നിന്ന് വിളിക്കുകയാണ്, യു ആർ സെലക്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ഈ അടുത്ത് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും നോട്ടീസ് പീരീഡ് ആണോ? ഞാൻ പറഞ്ഞാൽ എന്ത് നോട്ടീസ് പീരീഡ്, ഒന്നുമില്ല, ഞാൻ ജോലിക്കൊന്നും സൈനിക്കത്തല്ല പോലും. അപ്പൊ ജോയിൻ ചെയ്യാം എപ്പോ വേണമെങ്കിലും. അപ്പൊ തന്നെ എന്താ പിന്നെ ചിലർക്ക് കേട്ടോ, പലർക്കും ചിലർക്ക് പെട്ടെന്ന് തന്നെ കോള് വരും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ. ചിലർക്ക് അവർ വെയിറ്റ് ചെയ്ത് പതുക്കെ റിക്വയർമെന്റ് അനുസരിച്ച് കോള് ചെയ്തുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ആ സമയത്ത് പെട്ടെന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് മെഡിക്കൽ പോലീസ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ് എന്താ നാട്ടിലേക്ക് ഞാൻ എക്സിറ്റ് ആയത്. നാട്ടിൽ വന്ന് ഏട്ടനെ കണ്ട് അമ്മേനെ കണ്ട് സന്തോഷമായി. എന്നിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ജോലിക്ക് കയറി. ജോലിക്ക് കയറിയപ്പോ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ജോലിക്ക് കയറിയപ്പോ ഭയങ്കര പേടി. ആദ്യം തന്നെ എന്റെ ഫ്രണ്ട്സ് ഇവിടെയുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ചോദിച്ചു, ഇൻ കേസ് ഇപ്പൊ ട്രെയിനിങ്ങിന്റെ ഇടയിൽ അവർക്ക് ആപ്റ്റ് കാൻഡിഡേറ്റ് അല്ല ഞാനെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് എനിക്കാണെങ്കിൽ സത്യം പറയാലോ ഒരു വസ്തു എനിക്ക് അറിയത്തില്ലായിരുന്നു. എയർപോർട്ടിനെ കുറിച്ചായാലും ഈ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം പ്രിന്റഡ് ആയിട്ട് വരുന്നത് എനിക്കറിയാം. പക്ഷെ ഈ എന്താ കൊടുക്കണ്ടേ കമാൻഡ്? ഇത് എനിക്ക് അവർ പറഞ്ഞു തന്നാൽ എന്റെ തലയിൽ കയറുമോ? ബിക്കോസ് എനിക്ക് കമ്പ്യൂട്ടർ നോളജ് സീറോ ആയിരുന്നു. അപ്പൊ എനിക്ക് ആകും ഭയങ്കര പേടിയായിട്ട് ഞാൻ പോയത്. പക്ഷെ ഉണ്ടല്ലോ ഡനാട്ടയുടെ ട്രെയിനിങ് ഇത്രയും നന്നായിരുന്നു. എമിറേറ്റ്സിന്റെ ട്രെയിനിങ് ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ ട്രെയിനിങ് കോളേജൊക്കെ ഒന്നാണ്ടോ ഏവിയേഷൻ കോളേജില്. അപ്പോ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നെ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. രണ്ട് വീക്ക് കൊണ്ട് ഞാൻ എല്ലാം പഠിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് എന്നെ പഠിപ്പിച്ചെടുത്തു. എന്നിട്ട് പോയിട്ട് പിന്നെ ഡയറക്റ്റ് അങ്ങ് ജോലി കയറി പടപടയുന്ന കാര്യങ്ങൾ ചെയ്യായിരുന്നു.
അത് വലിയൊരു സമാധാനമായിരുന്നു. ഞാനപ്പോ ചോദിക്കുന്നു, ഈ ഗ്രൂമിങ് മേക്കപ്പ് എല്ലാവരും പഠിപ്പിച്ചു തരും, എങ്ങനെ കസ്റ്റമറിന്റെ അടുത്ത് ഇതാകും, അതിനുവേണ്ടി ഒരു കോഴ്സ് ഒന്നും പഠിക്കണ്ട, കൂടി ഒന്നെങ്കിൽ നിങ്ങള് ഗവൺമെന്റ് അംഗീകാര അയാട്ട മാത്രം എടുത്താ മതി. പക്ഷെ വേറൊരു സ്ഥാപനത്തിലും കേറി പൈസ പോകരുത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് 12th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാട്ടോ. പിന്നെ ഡനാട്ടയിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ആണ് എനിക്ക് ഹിന്ദി പഠിച്ചത് ഞാൻ. എന്താന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ, നമ്മുടെ കൊളീഗ്സ് പല നാഷണാലിറ്റി ആയതുകൊണ്ടും നമ്മുടെ സൂപ്പർവൈസേഴ്സിനോട് സംസാരിക്കുന്നു ഹിന്ദി. എല്ലാവരും ഹിന്ദിയാണ്, ഹിന്ദി അറിയാത്ത അറബികളും ഉണ്ടാവില്ല. കാരണം അറബികളും മൊത്തം ഹിന്ദി സിനിമ കാണും, എല്ലാ ഹിന്ദി ആക്ടർമാരുടെയും പേര് കാര്യങ്ങളൊക്കെ അറിയാം. അവര് എല്ലാ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗോസിപ്പ് വരെ അവര് പറയുന്നത്. അപ്പൊ അറബി പഠിക്കണമെന്ന് അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ ഇംഗ്ലീഷും ഹിന്ദിയും മസ്റ്റ് ആണ്. അവിടെ തമിഴന്മാര് ഭയങ്കര കുറവാണ്. മലയാളം പിന്നെ നന്നാക്കിട്ടുകഴിഞ്ഞാൽ ഓടി വരും. അങ്ങനെ മലയാളം കുറേയുണ്ട്. അങ്ങനെയായിരുന്നു എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രെയിനിങ് കിട്ടിയിട്ട് പോയി എല്ലാം ചെയ്ത് പിന്നെ വരുന്നത്. പിന്നെ എനിക്ക് ജോലി കയറിയപ്പോൾ എനിക്ക് അടുത്ത പേടി പാസഞ്ചേഴ്സ് ആയിരുന്നു. മലയാളി കുഴപ്പമില്ല, ബാക്കിയുള്ള നാഷണാലിറ്റി സ്പെഷ്യലി അമേരിക്ക ഓസ്ട്രേലിയ അവരൊക്കെ വരുമ്പോൾ, അതായത് ഞങ്ങള് ഞാൻ വർക്ക് ചെയ്തത് ടെർമിനൽ 2 ആയിരുന്നു. അപ്പൊ ചെറിയ എയർപോർട്ട് ആയിരുന്നു, ചില ചില ഡെസ്റ്റിനേഷൻ ചില ചില ഫ്ലൈ ദുബായ് എയർക്രാഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പോയിരുന്നത്, എയർ ഇന്ത്യ എക്സ്പ്രസ്, അങ്ങനെ ചിലരുടെ നേപ്പാളി എയർലൈൻസ് അങ്ങനെ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻ, അല്ലാണ്ട് എമിറേറ്റ്സ് അല്ലായിരുന്നു ടെർമിനൽ 2-ന്ന്. അപ്പൊ ചില പല പല നാഷണാലിറ്റി, എന്താ പറയുക, തിബ്ലിസി അതായത് ജോർജിയയിൽ പോണവരുണ്ടാവും, പോളണ്ടിൽ പോണവരുണ്ടാവും, ഫിൻലൻഡിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഈ എയർക്രാഫ്റ്റിൽ പോണവരായിരിക്കും മെയിൻലി ഫ്ലൈ ദുബായ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ഓഷോഷോഷോ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടാ. അപ്പൊ ഞാന് ആദ്യമൊക്കെ പേടിച്ചു, ഒരാൾ വന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നടക്കേടല്ലേ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ഞാൻ സത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ അല്ല, അവരുടെ ഭാഷ പഠിക്കാനായിട്ട് നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് അവരുടെ ലിപ്സ് റീഡ് ചെയ്യാൻ തുടങ്ങി. അവരെന്തെങ്കിലും പറയുമ്പോ ഞാൻ ലിപ്സ് റീഡ് ചെയ്യും. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായി, ഒറ്റ ഇതില് അവർ കഴിയും. പിന്നെ അവര് കുറെയൊക്കെ അവർ സംസാരിക്കുമ്പോളേ ഞാൻ ലിപ്സ് റീഡ് ചെയ്യും, മുഖം റീഡ് ചെയ്യും, അവരുടെ എക്സ്പ്രഷൻ റീഡ് ചെയ്യും, ഒക്കെ റീഡ് ചെയ്തിട്ടായിരുന്നു ആദ്യത്തെ 2-3 വീക്ക് കഴിച്ചു കിട്ടിയത്. എന്താന്ന് വെച്ചാൽ വല്ല ഈ ഫ്ലൈറ്റ് എവിടുന്നാ, ഈ ഫ്ലൈറ്റ് എവിടുന്നാ പോകുന്നത്, ഏത് ഗേറ്റ് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോ ഒരു കുന്തോ മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെയുള്ളവർ വന്ന് ചോദിക്കുമ്പോ ഞാൻ ആകെ പെട്ടു. പിന്നെ അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ ഞാനങ്ങ് ഊഹിക്കും, എനിക്കറിയാം, മീൻസ് കുറച്ച് നാൾ കഴിയുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ ഒരു പാസഞ്ചറിന്റെ നിന്ന് അവര് എന്തായിരിക്കും ഇവിടെ പോയാ ചോദിക്കാന്ന്. അങ്ങനെ പഠിച്ചു. പിന്നെ എന്താ പറയാ, പിന്നെ ഒരു എല്ലാ നാഷണാലിറ്റി, ഒരുവിധം എല്ലാ നാഷണാലിറ്റിയിലും ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എല്ലാ നാഷണാലിറ്റിയിലും എന്നാ എല്ലാരും ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള. പിന്നെ ഈ ഫ്ലൈറ്റ് ഡിലേസും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ഫ്രസ്ട്രേഷൻ, അങ്ങനെ നമുക്കായാലും ദേഷ്യം വരും. ആറ് മണിക്കൂർ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഡിലേ. എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, സ്വന്തം വർക്ക് ചെയ്യുന്ന എയർപോർട്ട് ആയാലെങ്കിൽ ഞാൻ കുറെ ഞങ്ങൾക്ക് പ്രാന്ത് പിടിച്ച്. പിന്നെ എയർപോർട്ട് എന്ന് പറയുന്നത് രസമാണ്, കുറെ നാഷണാലിറ്റീസിനെ കാണാം, കുറെ ലാംഗ്വേജസ്, കുറെ സ്വീറ്റ് സ്വീറ്റ് അമ്മമാര് അച്ചാച്ചമാര് എല്ലാരും കാണാം കേട്ടോ, അവരുമായിട്ട് മിംഗിൾ ചെയ്യാം അങ്ങനെ. പക്ഷേ കല്യാണം വരെ എനിക്ക് ഭയങ്കര എന്താ ലോൺലിനെസ് അങ്ങനെ ഫീൽ ചെയ്തില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഓവർ ടൈം ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം, അപ്പോഴൊക്കെ ഓവർ ടൈം ഉണ്ടായിരുന്നു. എന്നാ എക്സ്ട്രാ കുറെ ഫ്ലൈറ്റ്സ് ഡിലേ ആവുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് എക്സ്ട്രാ ഉള്ളപ്പോൾ മാൻ പവറിന്റെ കുറവ് കൊണ്ട് അവർ ഉള്ള സ്റ്റാഫിനോട് പറഞ്ഞ് കുറച്ചും കൂടി അവസ് നിൽക്കാൻ പറയും, അതാണ് ഓവർ ടൈം. അപ്പോൾ അപ്പോഴൊക്കെ കുഴപ്പമുണ്ടായാലും എനിക്ക് ഓവർ ടൈം ചെയ്യാം. അങ്ങനെയൊക്കെ ഞാൻ ഫ്രണ്ട്സായിട്ട് അടിച്ച് പൊളിച്ചു. ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന പ്രതീതി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ സ്കൈപ്പിൽ അമ്മൂനെ വിളിക്കുക, ഏട്ടനെ വിളിക്കുക, ഇതൊക്കെ ആയിരുന്നു പണി. പക്ഷെ കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഓവർ ടൈം ഞാൻ എടുക്കത്തേയില്ല, പാകത്തേക്ക് ഞാൻ തിരി നോക്കൂല. പിന്നെ ഏട്ടന് നാട്ടിലായിരുന്നു ബിസിനസ്. അപ്പൊ ഞങ്ങൾ തമ്മില് ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോകേണ്ടി വരുമ്പോ എനിക്ക് പേടിയാണ്, ഇത് ഡേറ്റ് വരുമ്പോ അയ്യോ ഏട്ടൻ നാട്ടിൽ പോകാലോ, അങ്ങനെയൊക്കെ കാര്യങ്ങളും ഉണ്ടായപ്പോ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കണ്ടേന്നൊക്കെ വെച്ചപ്പോ ഞങ്ങള് അങ്ങോട്ട് നിർത്തി എയർപോർട്ട്. അത് മതി, കുറെ വർഷം കഴിഞ്ഞപ്പോ അത് മതി എന്ന് വെച്ചു. മൂന്ന് വർഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൂന്നല്ലേ, രണ്ടേ മുക്കാൽ വർഷം കഴിഞ്ഞപ്പോ മതി നിർത്ത് എന്ന് വെച്ചു. പിന്നെ എല്ലാവർക്കും പേടിക്കണ്ട, ദുബായ് എയർപോർട്ട് എല്ലാരും അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്, ഫോട്ടോ, ലേറ്റസ്റ്റ് റെസ്യൂമേ,
പിന്നെ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ ചോദിക്കണ്ട്, ഇംഗ്ലീഷ് റീഡ് റൈറ്റ് നിങ്ങൾ സത്യം പറയാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം ഇവൻച്വലി എന്തായാലും ഇന്റർവ്യൂ സമയത്ത് അവർക്ക് മനസ്സിലാവും നമ്മളുടെ ഭാഷയൊക്കെ കേൾക്കുമ്പോ തന്നെ. ഒരു തലവരില്ലാത്ത ജോലിയാണ്, തലവേദന. നമുക്ക് ചില ജോലിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് പ്രഷർ വീട്ടിലേക്ക് എടുക്കും, പക്ഷെ ഇത് അതൊന്നല്ല, ഭയങ്കര കൂൾ ഇതായിരുന്നു. പക്ഷെ എനിക്കിണ്ടല്ലോ രണ്ടേ മുക്കാൽ വർഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, പിന്നെ പിന്നെ പണ്ടേ തൊട്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ലിപ്സ്റ്റിക് ഇട്ട് ഐ മീൻ ഹെയർ നോക്കണം, നമ്മൾ മാനിക്യൂർ പെഡിക്യൂർ എല്ലാം ശ്രദ്ധിക്കണം, സ്കിൻ കെയർ ഹെയർ കെയർ. അതാണ് ആ ഒരു ലെവലിലേക്ക് എനിക്ക് വളരാനോ പറ്റിയിട്ടില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ നഖം, അപ്പൊ നെയിൽസ് ആണെങ്കിലും പോളിഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ചിപ്പ് ആയിട്ടുണ്ടെങ്കിൽ, ചിപ്പ് നെയിൽസ് ആയിരുന്നെങ്കിൽ ഒന്ന് എന്താ പറയാ ഫയൽ ചെയ്യണം നെയിൽസിനെ. ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ കുറെ എന്താ പറയാ, ഞാൻ കുറെ അങ്ങനെയൊക്കെ ആവാൻ ശ്രമിച്ചിട്ടാ, എല്ലാരും കണ്ടിട്ട് ആ അത് ചെയ്യണം ഇത് ചെയ്യണം, പക്ഷെ എനിക്ക് അങ്ങോട്ട് വഴങ്ങണില്ല. എന്താ പറയാ, നമ്മുടെ ബേസിക് ആയിട്ടൊരു നേച്ചർ ഉണ്ട് അത് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു എത്ര ഗ്രൂമിങ് ക്ലാസ്സസ് ആയാലും എത്ര ആൾക്കാരെ കണ്ടാലും മാറത്തില്ല, അതിനോട് ഒരു ഇൻട്രസ്റ്റ് വേണം. എനിക്കത് ഞാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഏട്ടനോട് പറയാൻ തോന്നി, എന്തുന്നത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഓഫീസിൽ പോകണം, എനിക്കതൊന്നും ഇഷ്ടമല്ല ഏട്ടാ, കൃഷിയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു, ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോയപ്പോഴും നല്ല സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ അങ്ങനെ അതിനാ തുടങ്ങി നിന്നില്ല, പറഞ്ഞു പറഞ്ഞ് തുടങ്ങി. പിന്നെ പിന്നെ അത് മീൻസ് നമ്മളുടെ മനസ്സിലൊരു പെട്ടെന്നൊരു ഇത് കയറി കൂടിയല്ലേ. ആ പിന്നെ അതങ്ങ് വെച്ച് നമ്മളിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് ഒരു പായസമാരിയാവും. അങ്ങനെ പായസമായപ്പോഴാണ് ഞങ്ങള് രണ്ടാളും ദുബായി വിട്ടത്. പിന്നെ പല ആൾക്കാരും ചോദിക്കും ഇന്ന മതത്തിലുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ്, ഇന്ന നാഷണാലിറ്റിയിലുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ്. അങ്ങനെ ഒന്നുമില്ല, അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് എല്ലാ ടൈപ്പിലുള്ള നാഷണാലിറ്റിയും അവർക്ക് വേണം. അപ്പൊ എല്ലാരും ഒരുമിച്ച് നിൽക്കണം, കാരണം പല ടൈപ്പിലുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരാൾക്കൊരു പ്രിഫറൻസ് ഇല്ല. അവരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഉണ്ടായിരിക്കും വലിയ വലിയ ആൾക്കാരുടെ, അതല്ല ഞാൻ പറഞ്ഞ. നോർമലി അവരുടെ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ് വേണം, അവർക്കൊരു കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു സർവീസ് ഏജന്റിനെ വേണം, അത്രേ ഉള്ളൂ. അതിപ്പോ അയാളുടെ റിലീജിയൻ, റേസ്, ക്രീഡ്, കളർ ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ പ്രസന്റേഷൻ, നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യണു അതൊക്കെ. ഞാന് ഇന്റർവ്യൂവിൽ പോയപ്പോഴാട്ടോ രണ്ട് കയ്യിൽ രണ്ട് വിരലിൽ നെയിൽ പോളിഷ് ഇടാനൊക്കെ തുടങ്ങിയത്. എന്താ ഇന്റർവ്യൂവിൽ പോയപ്പോഴേ എല്ലാവരും രണ്ടര വിരലിൽ നെയിൽ പോളിഷ് ഇടണം, മുടിയൊക്കെ നന്നായി കെട്ടണം, പിന്നെ ഐബ്രോസ് നന്നായിട്ട് ഇത് ചെയ്യണം, കണ്ണൊക്കെ നന്നായിട്ട് എഴുതണം, അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം ഓടായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു എന്തായാലും ഇറങ്ങിത്തേച്ചതല്ല, ഇനി ജോലി ചെയ്യാം. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ കുറച്ചുകൂടി കൂളായി. ഞാൻ കുറേ ശ്രമിച്ചു കിട്ടാ കുറേ പേരെ എന്താ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ. കുറേ പേര് ഓൾറെഡി അവിടെ ജോലിക്കുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ആ ഇനി നാളെ തൊട്ട് നോക്കാം, ഞാൻ മാനിക്യൂർ പെഡിക്യൂർ പിന്നെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യേട്ടനോട് എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ കളർ ചെയ്യും, ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യും, അത് ചെയ്ത് ചെയ്യും ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നല്ല, എനിക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബിഹേവിയർ ഒരിക്കലും മാറ്റത്തില്ല. പിന്നെ ആടെ പോകുമ്പോ അയ്യോ നമുക്ക് എന്നാ ചാകാശമുള്ള ഒരു ബിരിയാണി കഴിച്ചിട്ട് പോകാൻ, അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിപ്പോയിണ്ട്. അപ്പൊ അപ്പൊ മനസ്സിലായി, കുറെ അങ്ങനെ ട്രയൽ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയത് ഒരിക്കലും അല്ല ഒരു ഗ്ലാമറസ് ജോബ്. അതൊരു പ്യുവർ ഗ്ലാമറസ് ജോബാണ് എയർപോർട്ടിൽ എന്ന് പറയുന്നത്. പിന്നെ എന്താ, കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ദേഷ്യത്തിന്റെ കാര്യം, മോഹൻലാലിനെ മീറ്റ് ചെയ്തു. ആ ഞാൻ മോഹൻലാലിനെ കണ്ടു, സത്യമായിട്ട് കേട്ടോ, എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരു ആക്ടർ ഇല്ല. ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ മോഹൻലാല് തിബ്ലീസി പോവായിരുന്നു ജോർജിയയില്. അപ്പൊ ഞങ്ങൾ ഓടി, ഞങ്ങൾ എല്ലാരും കൂടി ഗേറ്റിന്റെ അവിടുന്ന് ട്രാമ്പിന്റെ ആ ഭാഗം വരെ ഓടി, മോഹൻലാലിനെ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയണ്ടത്, ഇങ്ങനെ ശ്വാസമൊക്കെ മേളിലേക്ക് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചുള്ളൂ. എന്ത് സ്വീറ്റ് ആയിരുന്നു എന്നറിയോ ആ അനുഭവം, ഇപ്പോഴും ഞാൻ മറക്കൂല. എന്നിട്ട് എല്ലാരും ചോദിച്ചു നീ എന്താ ഫോട്ടോ എടുക്കാനെന്ന് ചോദിച്ചു. ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്ത് ബബ്ബാ അടിച്ചുപോയി. അത്രയ്ക്ക് ഒരു നമ്മളെന്താ പറയാ, നമ്മള് കാണാൻ കൊതിച്ച ഒരാളെ കണ്ടിട്ടേ അന്നിങ്ങനെ മോഹൻലാലിനെ കണ്ടിരുന്നു. പിന്നെ ദേഷ്യം എനിക്കാണെങ്കിൽ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് എനിക്ക് ദേഷ്യം വരും, വലിയ വലിയ സംഭവങ്ങൾക്ക് ഞാൻ ദേഷ്യം വരാറില്ല. അപ്പോ കസ്റ്റമർ കെയറിലാവുമ്പോ അയ്യോ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാസഞ്ചേഴ്സ് ഭയങ്കര റൂഡായിരിക്കും കേട്ടോ. ഒരിക്കലും ഒരു പാസഞ്ചറിൻ്റെ നിന്ന് നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്ത്, നമ്മൾ അയാൾ എത്ര റൂഡായാലും അയാൾ നമ്മളെ തെറി പച്ച തെറി വിളിച്ചാലും നമ്മളിപ്പോൾ കൈകാര്യം ചെയ്താലും നമ്മൾ കമാന്ന് ഒരു അക്ഷരം എതിർത്ത് പറയരുത്. അത് നമ്മുടെ എറ്റിക്കറ്റിന് ചേർന്നതല്ല.
നമ്മുടെ അപ്പൊ നമ്മള് ചിരിച്ചുകൊണ്ട് വരണം എന്തിനു റിപ്ലൈ ചെയ്യാൻ. കടിച്ചമർത്തി വെച്ചിട്ട് അവൻ ചിരിച്ചോണ്ട് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോ ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഇല്ലേ, അതൊക്കെ ഇവരുടെ അടുത്ത് എവിടെ ഫ്ലൈറ്റ് ചെലപ്പോ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തല്ലുകൂടിയിട്ട് ഇറങ്ങും. വീട്ടിൽ നിന്ന് വല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് വരുന്നവർക്ക് പലവിധം ആൾക്കാരുണ്ടാവും. ശരിക്കും ഞാൻ ഇന്നേരം ഞാൻ അവരോട് ദേഷ്യം കാട്ടിയിട്ടില്ല. നല്ല ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്വാസം അങ്ങ് വലിച്ചു വിടുക. ചിലപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റിയ, റിയോടെ ഞാൻ എല്ലാ ദേഷ്യവും തീർക്കും. അടി അയാളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു, അവരുണ്ടല്ലോ എന്താ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട്. എയർപോർട്ടിന്റെ ലൈഫ് നന്നായിരുന്നു, നല്ല ജോബാണ് ഇത്. ഏകദേശം 10-30 പേർക്കുള്ള ഒരു മറുപടിയാണ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ജോബ് ചോദിക്കും. അപ്ലൈ ചെയ്തോണ്ട് ചെയ്യാ, എന്നിട്ട് 2-3 മാസത്തിലുള്ള വിളിച്ചില്ല പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കളയല്ല ചെയ്യുക. നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അച്ചീവ്മെന്റ്. അതൊരിക്കലും നിങ്ങൾക്ക് ഇപ്പൊ എയർ ഹോസ്റ്റസ് ആവണം, നിങ്ങൾ ഡാർക്ക് ആണ്, കറുപ്പാണെങ്കിൽ കറുപ്പിന് 7 അഴകാണ് 10 നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ അതൊരു ഒരു കുറവായിട്ട് നോക്കരുത്. നിങ്ങൾക്ക് എയർ ഹോസ്റ്റസ് ആവാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല. പറ്റും എന്ന് ചിന്തിച്ചു പറ്റും എന്ന് ചിന്തിച്ചിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഒരാളക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ നിങ്ങളെവിടെ ട്രെയിനിങ് കൊടുത്തോ, നിങ്ങളെന്താ പൈസ സൂക്ഷിച്ചുവെച്ചിട്ട് പുറത്തേക്കുള്ള ട്രാവലിനുള്ള എക്സ്പെൻസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ സിയാലിനൊക്കെ വിളിക്കുന്നത് കൊച്ചിൻ എയർപോർട്ട് ആണ് ഞാൻ പറഞ്ഞത്. പല എയർപോർട്ട്സിലും ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ദുബായ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ട്രൈ ചെയ്യുന്നത് പല പല എയർപോർട്ട്സിലാണ്. ബിക്കോസ് പല പല എയർപോർട്ട്സിൽ അപ്ലൈ ചെയ്ത് പിന്നെ റെഫറൻസ് വഴി നമുക്ക് വേറെ പല ഡെസ്റ്റിനേഷനിൽ, വേറെ പല എയർപോർട്ടിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആസ്പയറിംഗ് ജോബ് കിട്ടാനായാലും സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. എയർപോർട്ടിലും പല സ്ഥലത്തും ജോബ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്റർവ്യൂ ടിപ്സ് അപ്പൊ ഞാൻ കുറച്ച് ഇന്റർവ്യൂ ടിപ്സും റെസ്യൂം എങ്ങനെ ഉണ്ടാക്കലും അങ്ങനെ കുറച്ച് ഇന്റർവ്യൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഞങ്ങള് വയനാട്ടിൽ നിന്ന് വന്നു, അപ്പൊ ഇന്ന് റെസ്റ്റ് ചെയ്യാണ്, നാളെ തൊട്ട് പണിയുണ്ട്. അപ്പോ നാളെ എവിടേക്കാ പോണേന്ന് നാളെ പറയാം കേട്ടോ. ഇന്നിപ്പോ ഇത്രയുള്ള നാട്ടിൽ വരുമ്പോ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടൈമില് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പല പല അപ്ലോഡിംഗ് ഇഷ്യൂസ് കാരണം. അവിടെ നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയാ, പിന്നെ പറയാനുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഞങ്ങളുടെ വീഡിയോസിന് കമന്റ് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും നല്ല സ്വീറ്റ് കമന്റ് ആണ്. ഞാൻ മുൻപേ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കമന്റ് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു 3 പേരെടുത്ത് പറയാം. എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ്നെസ് ഫീൽ ചെയ്യുന്ന കമന്റ്സ് ആണ് അവരെപ്പോഴും ഇടുക. ന്യൂട്രിൻ മുയൽ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ രാജ് തട്ടാർ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഫഹദക്ക, ഇവര് 3 പേരുടെ കമന്റ് വായിച്ച അന്ന ദിവസം ഞങ്ങൾക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷമാണ്. എല്ലാരും കമന്റ് ചെയ്യാറുണ്ട് ഇല്ല എന്നല്ല, ഇത് ഇവര് 3 പേരെന്ന് പറഞ്ഞല്ലേ നമ്മുടെ വീട്ടിലുള്ള ഒരാള് നമ്മളെ ചീത്ത പറയും നന്നായിട്ടാ എന്നൊക്കെ പറയണോ ആര് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടാ ഈ 3 പേരെ പേരെടുത്ത് പറഞ്ഞത്. ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ വീഡിയോസിൽ വന്ന് പറയണ്ട കേട്ടോ. ഇവര് കുറേ നാളെ കോൺസ്റ്റന്റ് ആയിട്ട് മെസ്സേജസ് അയക്കാൻ തുടങ്ങിയിട്ട് സ്വീറ്റ് ഞങ്ങൾ ജസ്റ്റ് ലൈക്ക് അല്ലെങ്കിൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നി അവർക്കൊരു റെക്കഗ്നീഷൻ കൊടുക്കണ്ടേ. അതുകൊണ്ടാട്ടോ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മൗസ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്ന് റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.